ഒരു അറിവ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അറിവ് വർദ്ധിപ്പിക്കുക, ഈ പലരും പറയുക അറിയാനും അറിയിക്കാനും എന്നൊക്കെയുള്ള ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരാൾ അറിയിക്കാനെത്തുന്നു, വേറൊരാൾ അറിയാനെത്തുന്നു, അതിനകത്തൊക്കെ ഒരു ജനാധിപത്യപരമായ ഒരു മര്യാദയുടെ അഭാവമുണ്ട്. സംവാദം എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും എല്ലാം ഒരേ സാധ്യതകളാണ്, ഒരേ അവകാശങ്ങളാണ്, തർക്കിക്കാനും തിരുത്താനുമുള്ള അവകാശം. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യമായ മര്യാദ. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണം എന്നുള്ളതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ 45 മിനിറ്റ് രണ്ടായിട്ട് പകുത്തിട്ട് കൂടുതൽ സമയം ഒരു ഇൻട്രാക്ഷനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഒരു മൈതാനത്ത് ഒരുപാട് കുഴികളുണ്ടാവും, ഗർത്തങ്ങളുണ്ടാവും. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഗർത്തങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കും. ഏറ്റവും വലിയ ഗർത്തങ്ങളിൽ നല്ല ആഴത്തിൽ വെള്ളം ഉണ്ടാവും, ചെറിയ ഗർത്തങ്ങളിൽ പെട്ടെന്ന് തീരുന്ന, എന്നാലും വെള്ളം നിറഞ്ഞു നിൽക്കും. പൂർണ്ണമായും സമതലമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗർത്തങ്ങൾ അവിടെ ഉണ്ടാവില്ല. നമ്മളുടെ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സമാന തലത്തിൽ ഗർത്തങ്ങളുള്ള, ഭൗതികമായും വൈകാരികമായും ഗർത്തങ്ങളുള്ള ഒരു സംഭവമാണ്. ഈ ഗർത്തങ്ങളിൽ വന്ന് നിറയുന്ന മാലിന്യങ്ങളാണ് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തെളിവുകൾ ആവശ്യപ്പെടാതെ യുക്തിരഹിതമായ കാര്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്, പരിശോധനകളില്ലാതെ. അത് ദൈവമാകാം, ആ കുഴിയിൽ ചിലപ്പോൾ വന്ന് നിറയുന്ന ദൈവമായിരിക്കും. ആദ്യം കൊണ്ടുവന്നിരുന്ന ദൈവമായതുകൊണ്ട് ദൈവം വന്ന് നിറഞ്ഞു നിൽക്കും, നിങ്ങൾക്ക് അതിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും, നിങ്ങൾ അതാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ പ്രേതമാകാം, പ്രേതത്തെ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രേതപ്പേടിയിൽ നിങ്ങൾ ഒരുപക്ഷെ വീട്ടിന് പുറത്തുപോലും ഇറങ്ങില്ല. മാടനാകാം, മറുതയാകാം, ചാത്തനാകാം, യേശുവാകാം, അള്ളാഹുവാകാം, ശിവനാകാം, ഈവൻ അയ്യപ്പൻ പോലും ആകാം. നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നഴ്സിന് ഒരു കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റ് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ആ ഒരു കൂട്ടം നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അത് തന്നെ മാറിപ്പോകാം. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരാൾ ആ കുട്ടിയെ കൈക്കുഞ്ഞായിട്ട് മാറിപ്പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ നഴ്സിനൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതൊരു മുസ്ലിം കുട്ടിയായിട്ടോ ഒരു പാഴ്സി കുട്ടിയായിട്ടോ ഒരു ജൂത കുട്ടിയായിട്ടോ ഒക്കെ ജനിക്കുകയും ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറായി എന്നും വരാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പരിണാമശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് റാൻഡം മ്യൂട്ടേഷൻ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നത് ഉണ്ടാവുകയാണ്, യാദൃച്ഛികമായി ഉണ്ടാകുകയാണ്, അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. നിരന്തരമായ കോപ്പികൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത് ജനിതകപരമായി. ഈ മ്യൂട്ടേഷൻ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അനുകൂലമായിട്ടുള്ള ബാഹ്യ സാഹചര്യങ്ങൾ ഉണ്ടാകണം, അതാണ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ രോമ വളർച്ചയുള്ള ഒരു ജീവി എന്നിരിക്കട്ടെ, ഇത്തരം ജീവികളിൽ കൂടിയ രോമമുള്ളവരും കുറഞ്ഞ രോമമുള്ളവരും കട്ടിയുള്ള രോമമുള്ളവരും രോമം തീരെ ഇല്ലാത്തവരും എല്ലാം കൂടെ നിറഞ്ഞതായിരിക്കും ആ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് തണുപ്പ് വർദ്ധിക്കുന്നു, ഒരു ഐസേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാനമായ ഒരു ജിയോഗ്രാഫിക്കലായിട്ടുള്ള ക്ലൈമാറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നു. അപ്പം അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കട്ടി കൂടിയ വലിയ രോമങ്ങളുള്ള ജീവികളുടെ അതിജീവനം കുറേ കൂടി മെച്ചപ്പെടും. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറ് കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ മുത്തശ്ശികളോ ഈ ലോഡ് ചെയ്യുന്ന, ഇൻസ്റ്റാൾ ചെയ്യുന്ന, അപ്ലോഡ് ചെയ്യുന്ന ഈ സാധനം യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലുള്ള ചില മ്യൂട്ടേഷൻസാണ്, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് പലതുണ്ട്. ഉദാഹരണമായിട്ട് ഒന്ന് രണ്ടെണ്ണം സമയപരിമിതി ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദർ ആർ സോ മെനി സെറിബ്രൽ സ്റ്റാൻസസ്, ഡിഫോൾട്ട് സ്റ്റാൻസസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഏജൻറ് സീക്കിംഗ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്റ്റാൻസ് ആണ്. ഏജൻറ് സീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴമറിഞ്ഞ വളരെ പസിൽഡായിട്ട് ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിന് പരമ്പരാഗതമായ ചില രീതികളുണ്ട്. ഉദാഹരണമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ മേഘങ്ങളിൽ നിങ്ങളുടെ മുത്തച്ഛനെ കാണുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പത്തിരിയിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത്, പൊറോട്ടയിൽ അള്ളാഹുവിനെ കാണാറുണ്ട്, വേരിൽ ഗണപതിയെ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണപതി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കുണ്ട്, വേരുണ്ട്, ആ വേരിൻ്റെ രൂപങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഒരു നിയതമായ രൂപമായി മാറ്റിയെടുക്കാനായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള മസ്തിഷ്ക സവിശേഷത നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് ഏജൻറ് സീക്കിംഗ്. എങ്ങനെ ഏജൻറ് സീക്കിംഗ് വന്നു എന്ന് പറഞ്ഞാൽ അതിനും കാരണമുണ്ട്. നമ്മൾ വനങ്ങളിൽ കൊന്നും കൊല്ലപ്പെട്ടു, ഒന്നിൽ നമ്മൾ ഇരയാണ് അല്ലെങ്കിൽ മറ്റുള്ളവ നമ്മുടെ ഇരകളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉദാഹരണമായി ഒരു നിങ്ങൾ കാട്ടിൽ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കിടക്കുന്നു, നിങ്ങൾ എന്താ ചെയ്യുക, പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. അല്ല, ആ ശബ്ദത്തിന് കാരണം എന്താണ്, ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്, അതിൻ്റെ തീവ്രത എന്താണെന്നൊന്നും അന്വേഷിക്കാൻ നമ്മുടെ പ്രാചീന മസ്തിഷ്കം തുനിഞ്ഞിട്ടില്ല. പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടും.
ഈ സ്ഥലം വിടുക എന്ന് പറയുന്നത് ഒരു ഉപായമാണ്. ഈ മാർഗം നമ്മളുടെ ഈ ഹോമോസാപ്പിയൻസിന്റെ പ്രാചീന മസ്തിഷ്കം സ്വന്തമാക്കിയത് ചില ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ്. കുറച്ചുപേര് സ്ഥിരം എന്നെ കേൾക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലാതെ ആദ്യം കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഒരു കസേര ഒരു തട്ടി ഒരു കുട്ടി വീഴുന്നു, കുട്ടി കരയുന്നു. അപ്പോൾ അമ്മയോട്, കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അമ്മ എന്താ ചെയ്യാം, ഓടിച്ചെന്ന് ഈ കസേരയ്ക്ക് ഒരു അടി കൊടുക്കുക, മേലിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. പെട്ടെന്ന് കുട്ടി അതിനകത്ത് ശ്രദ്ധിക്കുന്നതാണ്, അവൻ്റെ കരച്ചിലും എല്ലാം നിൽക്കും. അപ്പോൾ കുട്ടി എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസേരയിൽ എന്തോ ഒരു ഒരാളുണ്ട്, ഒരു ശക്തി, ഒരു മാമൻ, ഒരു മോഡേൺ ലാംഗ്വേജിലൊക്കെ പറഞ്ഞ ഒരു വൈബ്രേഷൻ, ഒരു കമ്പനം, ഈ സാധനമാണ് എന്നെ ഉപദ്രവിച്ചത്. ആ ശക്തിയെ അമ്മ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാണ് കുട്ടിയുടെ കരച്ചിൽ പെട്ടെന്ന് തീരുന്നത്. ഈ ജിജ്ഞാസ അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രത കുട്ടിയിൽ വരുന്നത് അവൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടോ, ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ, ഏതെങ്കിലും അതീന്ദ്രിയമായിട്ടുള്ള ഒരു ഉല്ലാസഭാവം ഉണ്ടായിട്ടോ ഒന്നുമല്ല. സിംപ്ലി അതൊരു ഒരു ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അതുപോലെ ഒരുപാട് ഡിഫോൾട്ട് സെറ്റിംഗ്, ഫോർ എക്സാമ്പിൾ പർപ്പസ് സീക്കിംഗ് എന്ന് പറയുന്ന ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ട്, ഒരു കോഗ്നിറ്റീവ് സെറ്റിംഗ്. എന്തിനും ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എന്തിനാണ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ പരമ്പരാഗതമായി ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അർത്ഥം ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ചോദ്യങ്ങൾ താല യു ആർ ഫോണ്ടിലിംഗ് ദ ക്വസ്റ്റ്യൻസ് ഫോർ സെഞ്ചുറീസ്, ഇങ്ങനെ ഫോണ്ടിൽ ചെയ്ത് കൊണ്ടുപോവുക. കോടിക്കണക്കിന് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതുക, വായിക്കുക, യഥാർത്ഥത്തിൽ ഇതൊക്കെ അർത്ഥശൂന്യമായ ചോദ്യങ്ങളാണ്. കാരണം ഒരു ചോദ്യം എപ്പോഴും പ്രസക്തമാവുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്നുള്ള ചോദ്യം ഒരു പൊട്ട ചോദ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, കാര്യം നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന് വിശേഷ അർത്ഥമൊന്നും വേണമല്ലോ. ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ മാത്രം കരയുകയും ബാക്കിയുള്ള എല്ലാവരും ചിരിക്കുകയും ചെയ്യും, അവർക്കൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് മാത്രം ഒരു ചെറു പുഞ്ചിരി ബാക്കിയാവുകയും ബാക്കി എല്ലാവരും കരയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് കരുതിക്കോളൂ എന്നാണ് പറയുക. ഇത് ജീവിതത്തിൻ്റെ ഒരു സിലബസ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഒരു ജീവിതം എന്നല്ല, എല്ലാ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഒരു സാധ്യതയാണ്, സംതിങ് ലൈക്ക് എ ബ്ലാങ്ക് ചെക്ക്. നിങ്ങളത് അങ്ങനെ എങ്ങനെ പൂരിപ്പിക്കുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണമായിട്ട് 19th century ആരും പ്ലെയിൻ പറത്തിയിട്ടില്ല, 20th century ഒരുപാട് പേര് പറത്തുന്നുണ്ട്, 21st century പറത്തുന്നുണ്ട്. പക്ഷേ ഈ 19th century ഉണ്ടായിരുന്ന ആളുകൾക്കും അത് സാധ്യമാവും, അവർക്ക് കടലിന് മേൽ പറക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം, ഞാൻ ഈ നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറയാനായിട്ട്, ബാഹ്യ സാഹചര്യങ്ങളും ആന്തരിക സാഹചര്യങ്ങളും ഒരുപോലെ ഒന്ന് വന്നെങ്കിൽ മാത്രമേ അവിടെ സെലക്ഷൻ സംഭവിക്കുള്ളൂ. പറയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ വളരെ ചക്കര സാധനമാണ്, പ്രേതം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഒറ്റ സാധനം തന്നെയാണ്. ജ്യോതിഷവും വാസ്തുവും തമ്മിൽ വ്യത്യാസമില്ല. ജ്യോതിഷത്തിൽ എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതുപോലെ തന്നെയാണ് വാസ്തുവിലും തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വേറെ ഒരുപാട് ടെക്നിക്കലുണ്ട്, ഇതിനകത്തെല്ലാം നിങ്ങൾ ഒരു വിശ്വാസിക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നു, അതെല്ലാം തന്നെ ഫോൾസ് ആയിട്ടുള്ള സ്യൂഡോ ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. പ്രോബ്ലം ഈസ് വിതിൻ നോട്ട് വിതൗട്ട്. ഒരു കർഷകന് വേണമെങ്കിൽ ഒരു എത്തീസ്റ്റ് ആവാം, പക്ഷെ അവൻ്റെ ചിന്താരീതി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. ഒരു കോളേജ് അധ്യാപകനോ ഒരു സയൻറ്റിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ധനികനോ ആകാൻ കഴിയില്ല. കാരണം ഇതാണ് പ്രശ്നം. എങ്ങനെയാണ് നിങ്ങൾ ഈ പണ്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഞാൻ കുളിക്കുമ്പോൾ ഈ കൈ നനയാറില്ല എന്ന് പറയാറുണ്ട്. രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ ഈ കൈ നനയാറില്ല എന്ന് പറയും. എന്താ കാര്യം? നമ്മളൊരു വെളുപ്പ് പറയാറുണ്ട്, ഇത് എൻ്റെ കൈയല്ലേ, പിന്നെ രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ എങ്ങനെയാണ് നനയുന്നതാണ്. ഐ എം എ ടീച്ചർ ആൻഡ് ഹീസ് എ ഡോക്ടർ. സോ എനിക്ക് അതിനകത്ത് പറയുന്നത് യാതൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങളൊരു വണ്ടി കൊടുക്കുകയാണ്, ആ വണ്ടി അയാൾ നേരെ പണിഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കൊടുക്കില്ല, തീർന്നു, വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾ ഒരാളെ കിളക്കാൻ വിളിക്കുകയാണ്, അയാൾ നേരെ കിളച്ചില്ലെങ്കിൽ നിങ്ങൾ അയാളെ പറഞ്ഞു വിടുക. നിങ്ങളുടെ ഇവിടെ കയറി കിളക്കുന്നില്ല അവൻ. അധ്യാപകർക്ക് അത് സാധിക്കും, ഡോക്ടേഴ്സിനും അത് സാധിക്കും. കാര്യം ജീവിത പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ്, നോക്കൂ റിസൾട്ടൊക്കെ നോക്കൂ, ആകെ പോയി കിടക്കാണ്, ഇനി എന്ത് ചെയ്യും? കേരളത്തിൽ ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം ഈ രോഗമാണ് ഒരു വലിയൊരു പ്രശ്നം. ആളുകൾ വിചാരിക്കുന്ന ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ രോഗങ്ങൾ നമ്മൾ മരിക്കുന്നവരെയുള്ള രോഗങ്ങളെല്ലാം പോവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, മരിക്കുന്നവരെയുള്ള ആപത്തുകളും പ്രശ്നങ്ങളും എല്ലാം പോവുക തന്നെ ചെയ്യും. അങ്ങനെ പോകാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മൂലം നിങ്ങൾ മരിക്കും. മനസ്സിലായല്ല? അപ്പം ഈ രോഗങ്ങളുടെയും പ്രശ്നങ്ങളിലെല്ലാം നിങ്ങളൊരു ഒരല്പം പൂവ്, ഒരു പ്രസാദം, ഒരു പ്രാർത്ഥന, ഒരു വിളി നിങ്ങളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നതായി. ദാറ്റ്സ് എ ഫീലിംഗ് ദാറ്റ് വി ഹാവ്. ഇത് ഒരിക്കലും
ലോജിക്കലായിട്ട് പ്രോസസ് ചെയ്യേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. സോ നമ്മളൊരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകും. ഇത് ആണ് ശരിക്കും ഒരു മതവിശ്വാസത്തിൻ്റെ ഒരു സുഖം എന്ന് പറയുന്ന സാധനം. കാരണം നിങ്ങൾ അന്ധവിശ്വാസിയാകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖം, ഒരു മദ്യലഹരിയിലാവുന്ന ഒരാൾക്ക് കിട്ടുന്ന സുഖം, മയക്കുമരുന്നിൻ്റെ ലഹരിയിലാവുന്ന ഒരാൾക്ക് കിട്ടുന്ന സുഖം, കഥകൾ അനുരാഗത്തിലാകുമ്പോൾ നിങ്ങളുടെ കാമുകനെക്കുറിച്ചോ കാമുകിയെക്കുറിച്ചോ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നൽകുന്ന ഒരു സുഖം, ചിന്തകൾ നൽകുന്ന സുഖം, അങ്ങനെ ഒരു ലോകത്തേക്ക് അയ്യപ്പനും ഞാനും യേശുവും ഞാനും. സോ അതൊരു അതൊരു ബ്ലിസ്ഫുൾ കണ്ടീഷനാണ്. അത് ഫോൾസാണ്, പക്ഷെ അങ്ങനെ ഒരു സാധനം പോകും. അള്ളാഹു ലോകം മുഴുവൻ ബോംബ് പൊട്ടിക്കുന്നതിന് അള്ളാഹു ഉണ്ടാവേണ്ട കാര്യമില്ല. അതായത് ദൈവം അനുഭവപ്പെടുന്നതിനോ ദൈവം പ്രവർത്തിക്കുന്നതിനോ ദൈവം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. ദൈവം ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. ചില പറയും എൻ്റെ ദൈവം ജീവിച്ച ദൈവമാണ്. ഇപ്പൊ വിഷ്ണു കടലിൽ മിൽക്ക് അല്ലെ, മിൽമ എന്തോ ഒരു കടലിൽ കടന്ന് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന ഒരു ദൈവമാണ്. ഈ ഇങ്ങനെ വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നത് കൊണ്ടാണോ എല്ലാവരും ഈ വിഷ്ണുവിനെ ഫീൽ ചെയ്യുന്നത്? ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നോണ്ടാണോ? ശിവൻ എന്ന് പറയുന്ന ഒരു ഡാൻസർ ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. ഒരു ദൈവത്തെ ഫീൽ ചെയ്യുന്നതിന് ദൈവം ജീവിച്ചിരിക്കണമെന്നില്ല, ഉള്ളതാകണമെന്നില്ല, തെളിവും ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് വിത്ത് ഇൻ നോട്ട് വിത്ത് ഔട്ട്. നിങ്ങളാണ് ഇപ്പോൾ ശിവനെ വരച്ചു വെക്കുന്നു, ശിവനെ കണ്ടിട്ട് വരച്ചാണ്. ഇസ് ഇറ്റ് എ ഫോട്ടോഗ്രാഫ്? നോ, ഇറ്റ്സ് നോട്ട് എ ഫോട്ടോഗ്രാഫ്, ഇതൊരു പിക്ചറാണ്. നിങ്ങൾ എങ്ങനെയാണ് ഏഞ്ചലിനെ വരയ്ക്കുന്നത്? ഏഞ്ചൽ ഉണ്ടായിട്ടാണോ ഏഞ്ചലിനെ വരയ്ക്കുന്നത്? നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ എത്തിച്ചേർന്നത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടാണ്. വി ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാഡ് പ്രോസസ്സിംഗ്, വി പ്രോസസ് ഡേറ്റ ത്രൂ ഔട്ട്. അങ്ങനെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ന്യൂനപക്ഷം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടാക്കിയ ഒരിടത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കളിയെല്ലാം കളിക്കുന്നത്. നമുക്കറിയാം മഹാഭൂരിപക്ഷം, മനുഷ്യരാശിയുടെ മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും ഉദാസീനമായിരുന്നു. അർണോൾഡ് ടോയിൻബി എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്, നമ്മുടെ മുഴുവൻ നേട്ടങ്ങളും ഒരു 10,000 പേര് ചേർന്നുണ്ടാക്കിയതാണ്. ഈ നൂറ്റാണ്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദൈവങ്ങൾ ഉൾപ്പെടെ, ദൈവങ്ങളെയൊക്കെ കണ്ടുപിടിച്ച വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. ഈ വൈകാരികമായ നേട്ടങ്ങളായാലും ഈവൻ പുതിയ പുതിയ പീസ എന്ത് സാധനമായാലും വളരെ കുറച്ച് ആൾക്കാരാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ ഇത് അനുഭവിക്കുന്ന ബാക്കി 99.99% ആൾക്കാർ. അപ്പം ഇത് ഒരു കാര്യം ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ അതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് വലിയ തോതിൽ വ്യാപരിച്ച് കിടക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല, എന്നാലും സമയം കൊണ്ട് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 15 മിനിറ്റ്. ഓക്കെ, റൈറ്റ്. എനി ക്വസ്റ്റ്യൻസ്? വെൽക്കം. എനിപ്പടി ഒരു ചോദ്യമില്ല, ഇത്രയും പറഞ്ഞിട്ട് ആർക്കും കുരു പൊട്ടിയതൊന്നുമില്ല. ഓക്കെ, ചോദ്യങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നമല്ല, കാര്യം ചോദ്യങ്ങളുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു അവസ്ഥയിലായത്. യഥാർത്ഥത്തിൽ കലാപരമായ ആസ്വാദനം, പെർഫോമൻസിൻ്റെ ആസ്വാദനം, ഇതൊന്നും വിശ്വാസി ആയതുകൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാ കലകളും നമ്മൾ ആസ്വദിക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള ഇൻഹെറൻ്റ് ആയിട്ടുള്ള സെർബ്രൽ സെറ്റിങ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആക്രിക്കടയിൽ പോവുകയാണ്, അവിടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നു, നിങ്ങൾ എന്താ പറയും? ഇഷ്ടപ്പെടില്ല. എന്നാൽ ഒരു ബേക്കറിയിൽ പോവുകയാണ്, എല്ലാം സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെ ഒരു ബുക്ക് ഷോപ്പിൽ പോവുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാന്ത്രികമായ യുക്തിവാദം, അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളെല്ലാം തന്നെ സൗന്ദര്യത്തെയും കലയെയും എല്ലാം ആസ്വദിക്കുന്നത് ഒരേപോലെയാണ്. വിശ്വാസികൾക്കിടയിലും ഇതിനെക്കുറിച്ച് യാതൊരു വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതേ പല എത്തിയിസ്റ്റുകളും അറിയാം, ഒരു ദിവസം 4-5 പടങ്ങൾ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ചിലർക്കെങ്കിലും ഇവിടെ അറിയാൻ കഴിയും. ഒരു ദിവസം രാവിലെ തൊട്ട് 5 പടങ്ങൾ കാണുന്നു, അതിൻ്റെ റിവ്യൂസ് എഴുതി ഫേസ്ബുക്കിലിടുന്ന ടീമുകളുണ്ട്. അവരൊന്നും വിശ്വാസികളല്ല. അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇത്തരം കലാപരമായിട്ടുള്ള കാര്യം കലയും ഇതുമായിട്ട് ഇതൊക്കെ ഒരു വ്യാജ ബന്ധം ഉണ്ടാക്കി വെച്ചാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആട്ടക്കഥ, ആട്ടക്കഥ എനിക്ക് ഇഷ്ടമാണ്. ആട്ടക്കഥയുടെ സംഗീതമൊക്കെ കേട്ടുകൊണ്ട് ഞാൻ കൊച്ചുനാളില് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് കേട്ടുകൊണ്ടാണ് ഉറങ്ങാൻ വളരെ നല്ല സാധനമാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ട് കേട്ടങ്ങ് ഉറങ്ങും. അപ്പോൾ അതൊരു എന്തോ ഒരു ഒരു റെസണൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പവർ എന്ന് പറയുമ്പോൾ ആ പവറിൻ്റെ പിന്നിൽ ആരെന്ന ഒരു ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾ ഒരു പവറിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വസ്തുവിന് ഏക കാരണം ഇല്ല, നമ്മൾ പ്രപഞ്ചത്തിൽ എങ്ങനെയും കാണുന്നില്ല. നമ്മളിപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് ടാപ്പ് തുറക്കുന്നുണ്ടല്ലോ, വെള്ളം അവിടെ ഉണ്ടാവണം, വെള്ളം ഒഴുകുന്ന ഊഷ്മാവിലാവണം.
ശേഖരിക്കപ്പെടണം. ആദ്യം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കാണണം, കല്യാണം നടക്കണം, നിങ്ങളെല്ലാം വെള്ളം ഉണ്ടാവും. പരമ്പരകളായിട്ടുള്ള കാരണങ്ങളുടെ അവസാനമാണ് ഈ വെള്ളം നിങ്ങളുടെ കയ്യിൽ വരുന്നത്. ഏക കാരണം എന്ന് പറയുന്ന ഒരു സംഗതി പരമാവധാണ്, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഏക ശക്തി, ഒരു പവർ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പോൾ ബലങ്ങൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, നാല് ഫോഴ്സാണ്. എന്തുകൊണ്ട് ഒന്നായിക്കൂടോ? ഇത് ഒന്നാക്കുക എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക പ്രോഗ്രാമാണ്. എല്ലാം ഒന്നാക്കി പരിഹരിക്കുക, എല്ലാം കൂടെ ഒന്നിൽ വരുന്നു. ഇതെല്ലാം ഒന്ന് ഒന്ന് ഒമ്പതായിക്കൂടെ, 9000 ആയിക്കൂടെ. ഇനി രണ്ട്, സയൻസിന് ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? സയൻസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം ശരിയാണെന്നുള്ള യാതൊരു സാധുവെന്നും അതിനകത്തില്ല. നിങ്ങൾ വനത്തിലൂടെ സഞ്ചരിക്കുന്നു, നിങ്ങൾക്ക് വഴി അറിയില്ല, കുഴങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയണം, ഇത് നോക്കൂ, ഇത് 2000 വർഷം പഴക്കമുള്ള ഒരു വലിയ കൊക്കയാണ്, ഈ കൊക്കയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമില്ല, കംപ്ലീറ്റ് ബ്ലിസ്സാണ്. വേറൊരാൾ പറയുന്നത് ഇത് 1400 വർഷം പഴക്കമുള്ള കൊക്കയാണ്. വേറൊരാൾ പറയുന്നത് ഞങ്ങളുടെ കൊക്കയ്ക്ക് 5000 വർഷം പഴക്കമുണ്ട്, പിന്നെ വഴിയൊന്നും അറിയേണ്ട പ്രശ്നമില്ല. നിങ്ങൾ ആ കൊക്കയിലേക്ക് എടുത്ത് ചാടുമോ? വഴി കണ്ടുപിടിക്കുമോ? കൊക്കയിലേക്ക് എടുത്ത് ചാടിയവരാണ് ഭൂരിപക്ഷവും. വഴി കണ്ടുപിടിക്കാൻ തുനിഞ്ഞ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ലോകം ഉണ്ടാക്കിയത്. അപ്പോൾ സയൻസ് അന്വേഷിക്കുന്ന സയൻസ് അന്വേഷിക്കുന്നു, അതുകൊണ്ട് സയൻസിന് ചോദ്യങ്ങൾ കൂടുതലും ഉത്തരങ്ങൾ കുറവും. മതം അന്വേഷിക്കുന്നില്ല, അറിഞ്ഞത് മാറാൻ പറ്റില്ല, ആചാര ലംഘനം പാടില്ല, എന്ത് ചെയ്തോ അതേപോലെ ചെയ്തിരിക്കുക. നിങ്ങളുടെ മുത്തച്ഛൻ ഇങ്ങനെയാണ് തലകുത്തി നിന്നാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളും തലകുത്തി നിൽക്കുക, നിങ്ങളുടെ അടുത്ത കുട്ടിയെയും തലകുത്തി നിങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുക അല്ലേ. ഞാൻ പഴയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പഴയ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. ഈ വാർക്കപ്പണിയിൽ ചട്ടി സിമെന്റ് കൊടുക്കില്ലേ അല്ലേ, അതിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് മേളിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിടും. അപ്പോൾ എൻ്റെ മുതുമുത്തച്ഛൻ ഒരു ചട്ടിയിൽ കുറേ സിമെൻറ്റും കോൺക്രീറ്റും കൂടെ എൻ്റെ മുത്തച്ഛന് കൊടുത്തു, മുത്തച്ഛൻ അതെടുത്ത് എൻ്റെ അച്ഛന് കൊടുത്തു, അച്ഛനെടുത്ത് എനിക്ക് തന്നു, ഞാനെടുത്ത് എൻ്റെ മോൻ്റെ അണ്ണാക്കിലോട്ട് കയറ്റുന്നു. ഇതാണ് മതം. നിങ്ങൾ ഈ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിൻ്റെ മകൻ ഹിന്ദുവായി മാറുന്നത്? ബേസിക്കലി ഇറ്റ്സ് എ ട്രെയിനിങ് ആക്ച്വലി, ഇൻസ്റ്റലേഷൻ ഓഫ് എ പ്രോഗ്രാം, അത്രേ ഉള്ളൂ. അപ്പോൾ സയൻസിൻ്റെ പരിമിതി എന്ന് പറയുന്നത് സയൻസിൻ്റെ പരിമിതി മാത്രമാണ്, അത് മറ്റൊന്നിൻ്റെയും തെളിവല്ല എന്നുള്ളതാണ്.